ഗ്ലോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗൂഗിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വെൽക്കം 2020 എന്ന് പറയുന്ന പുതിയ ഒരു ഓഫറിലേക്കുള്ള വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത ഈ ഡിസംബറിലെ ക്രിസ്മസ് പുതുവത്സരമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ തരുന്ന ഒരു ഓഫറാണ് വെൽക്കം 2020 എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് ഒരു കേക്ക് തന്നിട്ട് ആ കേക്കിനകത്ത് 3 ലെയറുകളിലായിട്ട് 7 സ്റ്റാമ്പുകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ദീപാവലി സമയത്ത് കളക്ട് ചെയ്ത ലാറ്റൻ, തീയ, ഫ്ലവർ, രംഗോളി അങ്ങനെയൊക്കെയുള്ള സ്റ്റാമ്പുകൾ പോലെ തന്നെ ജുംക, ഇത്രയും 5 സ്റ്റാമ്പുകളാണ് നമ്മൾ കളക്ട് ചെയ്തതെന്ന് കാശ് അച്ചീവ് ചെയ്തായിരുന്നത്. അതുപോലെ വെൽക്കം 2020 എന്ന് പറയുന്ന ഈ പുതിയ ഓഫറിനകത്ത് 202 രൂപ മുതൽ 2020 രൂപ വരെ അഷ്യൂർഡ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഗൂഗിൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേയ്ക്ക് അകത്ത് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റാമ്പ്, ഈ 7 സ്റ്റാമ്പുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ബില്ല് പേയ്മെൻറ്റും മൊബൈൽ റീചാർജും ഒക്കെയാണ് ഇപ്പം അതിൻ്റെ ടേം ആൻഡ് കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ടുള്ള ടേം ആൻഡ് കണ്ടീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിളിൻ്റെ പുതിയ ഓഫറായിട്ടുള്ള വെൽക്കം 2020 ഗെയിമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ 3 ലെയറുള്ള ഒരു കേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്ക്. ഈ ടാസ്കിനകത്ത് ഗൂഗിൾ 3 ലെയറിനകത്തായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ലെയറിൽ 1 സ്റ്റാമ്പും പിന്നെയുള്ള 2 ലെയറുകളിൽ 3 സ്റ്റാമ്പുകൾ വീതമാണ് ഗൂഗിൾ തന്നിരിക്കുന്നത്. ആദ്യത്തെ ലെയറിലുള്ള ഡിസ്കോ, രണ്ടാമത്തെ ലെയറിലുള്ള സ്റ്റാമ്പുകൾ ടോഫി, സെൽഫി, പിസ്സ തുടങ്ങിയ 3 സ്റ്റാമ്പുകളാണ്. മൂന്നാമത്തെ ലെയറിലുള്ളത് ബലൂൺ, DJ, സൺഗ്ലാസസ്. ഇങ്ങനെയാണ് 3 ലെയറുള്ള ഒരു കേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ 3 ലെയറിലുള്ള ഓരോ ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ഒരു അഷ്യൂർഡ് ഗിഫ്റ്റ് അതിനകത്തുണ്ടെന്ന് ഗൂഗിളിൻ്റെ റൂൾസിനകത്ത് പറയുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ റൂൾസിനകത്ത് പറയുന്നുണ്ട് മൊത്തം 7 സ്റ്റാമ്പുകളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. 7 സ്റ്റാമ്പ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ തരുന്ന അഷ്യൂർഡ് ഗിഫ്റ്റായിട്ടുള്ള 202 രൂപ മുതൽ 2020 രൂപ വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണ് ഗൂഗിൾ തന്നിരിക്കുന്നത്. നമ്മൾ ദീപാവലി ഓഫറിൽ നമ്മൾ 5 സ്റ്റാമ്പുകളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 3 ലെയറുള്ള ഈ കേക്കിനകത്ത് ഓരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ബോണസ് റിവാർഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുകളിലുള്ള ലെയറിൽ 1 സ്റ്റാമ്പ് മാത്രമാണ് ഉള്ളത്, ഡിസ്കോ എന്ന് പറയുന്ന സ്റ്റാമ്പ്. അപ്പം കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഡിസ്കോ എന്ന് പറയുന്ന സ്റ്റാമ്പായിരിക്കും ഇതിലേറ്റവും അവസാനം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതോ ആയിട്ടുള്ള സ്റ്റാമ്പ്. നമ്മൾ ദീപാവലി ഓഫറിനകത്ത് രംഗോളി സ്റ്റാമ്പായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്. രംഗോളി സ്റ്റാമ്പാണ് ആൾക്കാർക്ക് കിട്ടാതിരുന്നതും, അത് കിട്ടിയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓഫർ എമൗണ്ട് നമുക്ക് കിട്ടുള്ളായിരുന്നു, പ്രൈസ് കിട്ടുള്ളായിരുന്നു. അതുപോലെ മിക്കവാറും ഇതിനകത്ത് ഓരോ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് സെപ്പറേറ്റ് ബോണസ് പോയിൻ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ബോണസ് റിവാർഡ് ഉണ്ടെന്ന് പറയുന്നത് കാരണം. അപ്പം ഇതിൽ ഒരു ലെയറിൽ 1 സ്റ്റാമ്പ് മാത്രമുള്ള ഒരു ലെയറുണ്ട്, ആ ലെയർ ഡിസ്കോ ആണ് ആ സ്റ്റാമ്പ് വരുന്നത്. ആ സ്റ്റാമ്പ് കിട്ടാനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം കഴിഞ്ഞ ദീപാവലിക്ക് നമ്മൾ രംഗോളി അന്വേഷിച്ച് നടന്നതുപോലെ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ മിക്കവാറും നമ്മൾ ഡിസ്കോ സ്റ്റാമ്പ് അന്വേഷിച്ചായിരിക്കും നടക്കേണ്ടി വരിക എന്നുള്ളത് പൂർണ്ണം. ഇനി ബോണസിൻ്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പീരീഡ് പറയുന്നുണ്ട്. ഇതിൻ്റെ പീരീഡ് പറയുന്നത് 23rd December, അതായത് 23 ഡിസംബർ മുതൽ 31 ഡിസംബർ വരെയാണ് ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പല രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാമ്പ് കിട്ടാമെന്നുള്ളതാണല്ലോ ആൾക്കാർക്ക് ഏറ്റവും പ്രധാനം. അതിൽ പേ എ ബില്ല്, ഒരു ടോഫി സ്റ്റാമ്പ് കിട്ടുന്നതിന് നിങ്ങൾക്ക് ബില്ല് പേ ചെയ്താൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ റീചാർജ്, മൊബൈൽ റീചാർജ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് DJ സ്റ്റാമ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആദ്യത്തെ പേയ്മെൻറ്റ് നിങ്ങളുടെ റഫറൽ കോഡ് ഉപയോഗിച്ച് അവർ ആപ്പ് ഗൂഗിൾ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യത്തെ പേയ്മെൻറ്റ് അവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റാമ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ ടേം ആൻഡ് കണ്ടീഷൻസ് സെപ്പറേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 7 സ്റ്റാമ്പുകളും പല മെത്തേഡുകളിലൂടെ ആയിരിക്കും അവർ വിതരണം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ 7 സ്റ്റാമ്പും ഈ മെത്തേഡുകളിലൂടെ കളക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓരോ സ്റ്റാമ്പിൻ്റെയും ഓരോ സ്റ്റാമ്പ് കളക്ട് ചെയ്യാനുള്ള 3 മെത്തേഡുകൾ പറയുന്നത് 98 അതിലധികമോ ഉള്ള കാശ് ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ, പേ ബിസിനസ് സ്പോട്ട് അങ്ങനെയുള്ള പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാമ്പ് കിട്ടാമെന്ന് പറയുന്നുണ്ട്. അത് 5 പ്രാവശ്യം, ഒരു ദിവസം 5 പ്രാവശ്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നെ ബില്ല് പേ ചെയ്തുകൊണ്ടോ മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അറ്റ്ലീസ്റ്റ് 300 രൂപയെങ്കിലും ഉള്ള ബില്ലോ 98 രൂപയുടെയെങ്കിലും മൊബൈൽ റീചാർജോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാമ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാനുള്ള പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അതും ഒരു ദിവസത്തിൽ. പക്ഷെ അവർ ഇൻവിറ്റേഷൻ നമ്മളെ ഇൻവിറ്റേഷൻ വെച്ച് അവർ നമ്മളെ റെഫറൽ കോഡ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവർ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ മാത്രമേ അതിന് നമുക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്യാനുള്ള ഒരു വാലിഡിറ്റി കിട്ടത്തുള്ളൂ. അതും ഒരു ദിവസം 5 പ്രാവശ്യം മാത്രമേ നടക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 7 സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടെ നിങ്ങൾക്ക് എന്താണ് നേടുക എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് അഷ്യൂർഡായിട്ടുള്ള ഗിഫ്റ്റാണ് ഗൂഗിൾ പേ. 202 രൂപ മുതൽ 2020 രൂപ വരെ കൊടുക്കുമെന്നുള്ളത് അഷ്യൂർഡായിട്ടുള്ള ഗിഫ്റ്റാണെന്ന് പറയുന്നുണ്ട്. അത് 7 സ്റ്റാമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ എമൗണ്ടുകൾക്കുള്ള എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്ന ബാക്കി പോയിൻ്റുകൾ, ഓരോ കേക്കിൻ്റെ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബോണസ് റിവാർഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. വൗച്ചേഴ്സും സ്ക്രാച്ച് കാർഡ് ലക്കി ഡ്രോ ടിക്കറ്റ്സ് അത് അതിനകത്തു നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ വൗച്ചേഴ്സ് കിട്ടാനും സ്ക്രാച്ച് കാർഡുകൾ കിട്ടാനും ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് പിന്നെ അതിനകത്ത് നിന്ന് 20 ലക്ഷം രൂപ വരെയൊക്കെയുള്ള ടിക്കറ്റ് വിൻ ചെയ്യാനും പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന പോയിൻ്റ് ഈ പക്ഷേ ഈ പോയിൻ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന റിവാർഡ്സ് 2020 തന്നെ നിങ്ങൾ ഇത് എന്താ ക്ലെയിം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ചൂസ് ചെയ്യണം. 2020 ഗെയിം 31 ഡിസംബർ 2019 മുമ്പേ തന്നെ ചൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം റിവാർഡ്സ് നമ്മളുടെ റിവാർഡ് ചാനലിനകത്ത് കാണിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നൊരു പോയിൻ്റ് ഇതാണ്, മാക്സിമം ഒരു ബോണസ് റിവാർഡ് മാത്രമേ ഈച്ച് കേക്ക് ലെയറിൽ നിന്ന് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. 1 സ്ക്രാച്ച് കാർഡ് ഫോർ കംപ്ലീറ്റിംഗ് എ ലെയർ. ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ബോണസ് റിവാർഡ് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ 1 സ്ക്രാച്ച് കാർഡ് ആണ് കിട്ടുക കേക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് ആ സ്ക്രാച്ച് കാർഡാണ് ഫൈനൽ സ്ക്രാച്ച് കാർഡ്. അതിനകത്തു നിന്നാണ് നമ്മൾ 202 രൂപ മുതൽ 2020 രൂപ വരെ കിട്ടാനുള്ള ഓഫർ. വേറെ പ്രത്യേകം ടേം ആൻഡ് കണ്ടീഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ദിസ് ഓഫർ ഈസ് നോട്ട് അവൈലബിൾ ടു റെസിഡൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നുണ്ട്. തമിഴ്നാടിൽ ഈ ഗെയിം തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിന് യോഗ്യരല്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീപാവലിയുടെ രംഗോളി സ്റ്റാമ്പൊക്കെ കളക്ട് ചെയ്യുന്ന അവസരത്തിലും ഫ്ലവർ രംഗോളി കളക്ട് ചെയ്യുന്ന അവസരത്തിലും തമിഴ്നാടിന് ആ രംഗോളിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ആ ദീപാവലി ഓഫർ അച്ചീവ് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. തമിഴ്നാടിനെ അന്നും ഒഴിവാക്കിയിരുന്നു. അതിൻ്റെ അതെന്താണെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. ഇങ്ങനെ ടേം ആൻഡ് കണ്ടീഷനകത്ത് ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തമിഴ്നാടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നത്, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ നിങ്ങൾ അതായത് ഏപ്രിൽ 1 മുതൽ 31 മാർച്ചിനിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് പലതരത്തിലുള്ള ഗൂഗിൾ പേ ഓഫറുകളിലൂടെ നിങ്ങൾ 9000 കാശ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിനകത്ത് പങ്കെടുക്കാൻ, അതായത് വെൽക്കം 2020 എന്ന് പറയുന്ന ഈ ഗെയിമിനകത്ത് പങ്കെടുക്കാനോ അതിനകത്തുനിന്ന് ഓഫർ കിട്ടാനോ ഏൺ ചെയ്യാനോ പറ്റില്ല എന്ന് കണ്ടീഷനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്ന മണി ഡയറക്റ്റായിട്ട് നിങ്ങളെ UPI സേവിങ്സ് അക്കൗണ്ടിനകത്തോട്ട് ഗൂഗിൾ പേ എന്താ ക്രെഡിറ്റ് ചെയ്യുമെന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ UPI ഇനേബിൾഡ് സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 45 ദിവസം മാത്രമേ ആ ക്ലെയിം ചെയ്ത റിവാർഡിന് ആയുസ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഓഫർ സബ്ജക്റ്റ് ടു ഫുൾ അതർ ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നിടത്ത് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. യൂസ് ഗൂഗിൾ പേ ഫോർ ബിസിനസ് ഗൂഗിൾ പേ യൂസർ എന്നൊക്കെ ഉള്ള ഹൗ ടു കളക്ട് സ്റ്റാമ്പ് എന്ന് പറയുന്നിടത്ത് 7 ഡിഫറൻറ്റ് സ്റ്റാമ്പ്സ് അവൈലബിളാണ്. അതിനകത്ത് ബ്രേക്കിലിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്, ആൻഡ്രോയിഡ് ഡിവൈസ് റിക്വയർ ചെയ്യണം സം മെത്തേഡ്. ചില മെത്തേഡുകൾ ഉപയോഗിക്കണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ വഴി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയുള്ളൂ. ഗൂഗിൾ പേയിലുള്ള ഇതിനു മുമ്പേ ഉള്ള ചില ഓഫറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതിനു മുമ്പേ വന്നിരിക്കുന്ന ഓൺ എയർ പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ഫയൽ വഴി വെച്ചുള്ള
10 സ്ക്രാച്ച് കാർഡ് കിട്ടുന്ന ആ ഓഫറൊക്കെ ഐഫോണിലൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതിരുന്ന പല സുഹൃത്തുക്കളെ ഞാൻ കണ്ടിരുന്നു, പരിചയപ്പെട്ടിരുന്നു. ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ അത് അവൈലബിൾ ആയിരുന്നുള്ളൂ, കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെയും പല മെത്തേഡുകളും ആൻഡ്രോയിഡ് ഫോണിലെ കൃത്യമായിട്ട് വർക്കാവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഐഫോണുകാർക്ക് വീണ്ടും നിരാശയുടെ ഒരവസ്ഥയാണ് വെൽക്കം 2020 എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ, ഗൂഗിൾ പേയുടെ പുതിയ ഓഫറിനകത്ത്. യൂസ് ഗൂഗിൾ പേ ടു പേ ബിൽ ഓർ ഡു മൊബൈൽ റീചാർജ്. ബിൽ പേയ്മെൻറ്റ് 300 മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് സ്റ്റാമ്പ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ 98 അതിന് മുകളിലോ നിങ്ങൾ റീചാർജ് ചെയ്തേക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം 5 സ്റ്റാമ്പേ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. വെൽക്കം 2020 എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ക്രിസ്തുമസ് പുതുവത്സര ഓഫറുകളെ പറ്റി മനസ്സിലായിട്ടോ? അപ്പം നമുക്ക് ഒരു ചുരുങ്ങിയ സമയമാണുള്ളത്, 23 മുതൽ 31 വരെയാണ് ഇപ്പം ഗൂഗിൾ അനുവദിച്ചിരിക്കുന്ന സമയ പരിധി. ഈ സമയത്തിനുള്ളിൽ ഈ 7 സ്റ്റാമ്പ് കളക്ട് ചെയ്തുകൊണ്ട് ഗൂഗിള് അഷ്വറായിട്ട് ഓഫർ ചെയ്തിരിക്കുന്ന ഈ 2020 രൂപ അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടത്. പിന്നെ ഓരോ ലെയർ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും ബോണസ് എമൗണ്ട് കിട്ടുന്നതിനെ പറ്റി ഗൂഗിൾ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനെ ഈ ഓഫർ അവെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ, ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനെ മാക്സിമം അറിയിക്കാം. അവരൊക്കെയും ഇതിനകത്ത് പങ്കെടുത്തുണ്ട്. എന്നാലും ക്രിസ്മസ് അവധി ദിവസങ്ങളൊക്കെയാണല്ലോ, മൊത്തം കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരും ഈ ഓഫർ അവെയിൽ ചെയ്തുകൊണ്ട് അവർക്കും കാശ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.